എല്ലാവർക്കും നമസ്കാരം ഇന്ന് നടന്ന സിഇഒ പരീക്ഷയിലെ പത്ത് മലയാളം ചോദ്യങ്ങളാണ് നമ്മൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാൻ പോകുന്നത് വരൂ ഏവർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തതേതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തതേതാണ് എന്നതായിരുന്നു ചോദ്യം നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ പദം സ്വാമികൾ എന്നാണ് വൈദ്യർ ജോത്സ്യർ അധ്യാപകർ നമുക്കറിയാം പൂജക ബഹുവചനം എന്നാൽ ഒരു വ്യക്തിയെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം നമ്മൾ ബഹുവചന രൂപത്തിൽ വിശേഷിപ്പിക്കുന്നതാണ് അങ്ങനെ നമ്മൾ പറയുന്ന പദങ്ങളാണ് സ്വാമികൾ വൈദ്യർ ജോത്സ്യർ എന്നിവ അല്ലെ എന്നാൽ അധ്യാപകർ എന്ന പദമോ അധ്യാപകർ എന്ന പദം പൂജക ബഹുവചനമാണോ അല്ല അല്ലെ അതുകൊണ്ട് ഈ അധ്യാപകർ എന്നതാണ് ഇതിലെ ശരിയുത്തരം അപ്പൊ അധ്യാപകർ ഏത് ബഹുവചനത്തിൽ പെടും നമുക്കൊന്ന് നോക്കാം അധ്യാപകർ എന്നാൽ നമ്മൾ ആരെയൊക്കെ ചേർത്തിട്ടാണ് അദ്ധ്യാപകർ എന്ന് പറയാ അധ്യാപകന്മാരെയും അധ്യാപകന്മാരെയും അതോടൊപ്പം തന്നെ അധ്യാപികമാരെയും അതായത് മാഷന്മാരെയും ടീച്ചർമാരെയും ഒന്നിച്ചു ചേർത്തിട്ടല്ലേ അധ്യാപകന്മാരെയും അധ്യാപികമാരെയും കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ അദ്ധ്യാപകർ എന്ന് സംബോധന ചെയ്യുന്നത് ആണിനെയും പെണ്ണിനെയും ഒന്നിച്ചു ചേർത്തിട്ടാണ് നമ്മൾ അധ്യാപകർ എന്ന് സംബോധന സംബോധന ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിലെ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലെ ലിംഗനിർണ്ണയം നടത്താൻ പറ്റില്ല കാരണം ആണുങ്ങളും ഉണ്ടാവും പെണ്ണുങ്ങളും ഉണ്ടാവും അങ്ങനെ ചേർ പറയുന്നതിന് നമ്മൾ ഏത് ബഹുവചനത്തിലാണ് പെടുത്തുക ഏത് ബഹുവചനത്തിലാണ് പെടുത്തുക നമുക്ക് ലിംഗം നിർണ്ണയിക്കാൻ പറ്റാത്തവയെ നമ്മൾ അലിംഗ ബഹുവചനത്തിലാണ് അല്ലെ പെടുത്ത അലിംഗ ബഹുവചനം അപ്പോ അദ്ധ്യാപകർ എന്നത് ഏതിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് എല്ലാവരും ഓർത്തിരിക്കണം കേട്ടോ ശരി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം വണ്ട് എന്നതിന്റെ പര്യായമായി വരുന്ന പദങ്ങൾ ഏതൊക്കെ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അളി ഭ്രമരം മധുപം ഭൃ ഭൃങ്കം അളി ഭ്രമരം മധുപം ഭൃങ്കം നമുക്കറിയാം നമ്മൾ വണ്ടിൻ്റെ പര്യായമായിട്ട് ഈ നാല് പദങ്ങളും പഠിച്ചിട്ടുണ്ട് അല്ലെ നാല് പദങ്ങളും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംശയം ഇല്ലാതെ നമുക്ക് പറയാം ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം ശരിയാണ് എന്ന ഉത്തരമാണ് ഇതിൻ്റേതായിട്ട് വരുന്നത് ക്ലിയർ ആണല്ലോ അളി ഭ്രമരം മധുപം ഭൃങ്കം ഇവയെല്ലാം വണ്ടിന്റെ പര്യായങ്ങളാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ശരിയായ പദം കണ്ടെത്തുക എന്നതാണ് ചോദ്യം നമുക്ക് ഒന്ന് ഓപ്ഷൻസ് വായിച്ചു നോക്കാം യാദൃശ്ചികം അതിഥി അനുഗ്രഹീതൻ അജ്ഞലി ഇതിലേതായിരിക്കും ശരി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം യാദൃശ്ചികം എന്നാണോ നമ്മൾ പറയാ പറയുമ്പോൾ അങ്ങനെ പറയുമെങ്കിലും എഴുതുമ്പോൾ അങ്ങനെയല്ല അല്ലെ അപ്പൊ ഇത് തെറ്റാണ് അടുത്തത് അതിഥി അങ്ങനെ നമ്മൾ ഒരിക്കലും എഴുതാറില്ല അതും തെറ്റാണ് അജ്ഞലി എന്ന് നമ്മൾ പറയില്ല അഞ്ജലി എന്നാണ് നമ്മൾ പറയുക അജ്ഞലി എന്ന് നമ്മൾ പറയില്ല അതുകൊണ്ട് അതും തെറ്റാണ് അനുഗ്രഹീതൻ എന്ന പദമാണ് ശരിയായിട്ടുള്ളത് അനുഗ്രഹീതൻ എന്ന പദമാണ് ശരിയായിട്ടുള്ളത് ഇനി ഈ ഓരോ പദങ്ങളും എങ്ങനെ ശരിയായി എഴുതാം എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ പദം യാദൃശ്ചികം എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അത് എഴുതുക ൃികം എന്നാണ് രണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതാട്ട യാദൃച്ഛികം എന്നാണ് എഴുതുക അടുത്ത പദം അതിഥി എന്നാണ് അതിഥി അതിഥി നമ്മൾ എഴുതുക ഒരു അതിഥി ഇങ്ങനെയാണ് ഈ അതിഥിയുടെ അർത്ഥം എന്താണ് ഈ അതിഥിയുടെ അർത്ഥം ദേവമാതാവ് എന്നാണ് കേട്ട ദേവമാതാവ് പിന്നെ മറ്റൊരു അതിഥി നമുക്കറിയാം അത് വിരുന്നുകാരൻ എന്ന അർത്ഥത്തിൽ എന്നർത്ഥത്തിൽ നമ്മളിവിടെ അതിഥി എഴുതാറുണ്ട് ഈ അതിഥി എന്നാൽ ദേവമാതാവും ഈ അതിഥി എന്നാൽ വിരുന്നുകാരൻ എന്നുമാണ് മീനിങ്ങൾ അത് ശരി അടുത്തത് അജ്ഞലിയാണ് നമുക്കറിയാം അജ്ഞലിയല്ല അതെന്താണ് അഞ്ജലിയാണ് അല്ലെ അഞ്ജലിയാണ് അഞ്ജലിയുടെ അർത്ഥം നമുക്കറിയാം കൂപ്പുകൈ എന്നാണ് അഞ്ജലിയുടെ അർത്ഥമായി വരുന്നത് കൂപ്പുകൈ ആണ് ഇതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് വിലം പിരിച്ചെഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വിൻ അധികം തലം വിൻഡ അധികം തലം വിൺ അധികം തലം വിണ്ട അധികം അലം ഏതാ ശരിയായിട്ട് വരിക വിണ്ടലം എന്നാൽ വിൺ അധികം തലമാണ് വിൺ അധികം തലമാണ് കൂടിച്ചേരുമ്പോൾ വിണ്ടലമായി മാറുന്നത് നമുക്ക് ഒന്ന് സന്ധ്യ ഒന്ന് നോക്കി പോവാം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിൺ അധികം തലം കൂടി ചേർന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി വിണ്ടലം എന്ന് കിട്ടി അല്ലെ വിണ്ടലം എന്ത് മാറ്റം വന്നു ഇവിടെ എൺ താ എന്നുള്ളത് ഇവിടെ ഒന്നിച്ചു ചേർന്ന് ഉണ്ടാ ആയി മാറി ഉണ്ടാ കൊന്ന് പതുക്കെ ഇണ്ട എന്ന അക്ഷരം നമുക്ക് ഒന്ന് സ്ലോവിൽ പറഞ്ഞു നോക്കാം ഒന്ന് പറഞ്ഞ എൻ്റെ ഒപ്പം ഉണ്ടാ ഒന്നുകൂടെ സ്ലോവിൽ പറയൂ ഉണ്ടാ അല്ലേ അപ്പൊ എന്തൊക്കെ സൗണ്ടാ വരുന്നത് അങ്ങനല്ലേ വരുന്നത് ഈ എണ്ണും ഡായും കൂടിയിട്ടാണ് എൺ എന്ന ശബ്ദം ആ അക്ഷരം രൂപപ്പെടുന്നത് അപ്പൊ എന്ത് മാറ്റം വന്നു ഇവിടെ എൺ താ എന്നുള്ളതാണ് കൂടിച്ചേർന്നപ്പൊ എ ആയി മാറിയത് അതായത് താ എന്ന അക്ഷരം മാറിയിട്ട് ഡ എന്നക്ഷരം വന്നു ചേർന്നു നമുക്കറിയാം സന്ധിയില് ഒരക്ഷരം മാറിയിട്ട് മറ്റൊരക്ഷരം വന്നു ചേർന്നാൽ അവിടെ ഏത് സന്ധി വരുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് ആദേശ സന്ധിയാണ് അല്ലേ അപ്പൊ ഇതും പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് ആദേശ സന്ധിക്ക് ഉദാഹരണം ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് അപ്പൊ നെന്മണി അതുപോലെ പി എസ് സി സ്ഥിരം ചോദിക്കുന്നതാണ് ആദേശ സന്ധിക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇതെല്ലാം ആദേശ സന്ധിക്ക് ഉദാഹരണങ്ങളാണ് വിണ്ടലം പിരിച്ചെഴുതുമ്പോൾ വിൺ അധികം തലം എന്നാണ് ഉത്തരമായിട്ട് വരിക അടുത്തത് കൽ അധികം മതിൽ എന്നതാണ് അത് ചേർത്തെഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൽ അധികം മതിൽ ചേർത്തെഴുതുക കല്ലുമതിൽ കന്മതിൽ കൽമതിൽ കമ്മതിൽ ഇതിൽ ഏതാണ് ശരിയായത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം കൽ അധികം മതിൽ ചേർത്തെഴുതുമ്പോ നമുക്ക് കന്മതിൽ എന്നാണ് ആൻസർ കിട്ടുകട്ടാ കൽ അധികം മതിൽ എന്നത് ചേർത്തെഴുതുമ്പോൾ കന്മതിൽ എന്ന ഉത്തരം കിട്ടും ഇനി നമ്മൾ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പ്രയോജനമില്ലാത്ത വസ്തു അത്യാവശ്യമുള്ള വസ്തു വിലപിടിപ്പുള്ള വസ്തു നാശകരമായ വസ്തു നമ്മുടെ പുസ്തകത്തില് ഒരു പത്ത് ലിറ്റർ പാല് തരുന്ന ഒരു പശുവിന്റെ പടമുണ്ടെന്ന് വിചാരിക്കുക നമുക്ക് അതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ഇല്ല ഇല്ലാലേ അപ്പൊ ഏട്ടിലെ പശു എന്നാൽ പ്രയോജനമില്ലാത്ത വസ്തുവാണ് പ്രയോജനമില്ലാത്ത വസ്തു എന്ന അർത്ഥത്തിലാണ് നമ്മള് ഏട്ടിലെ പശു എന്ന ശൈലി ഉപയോഗിക്കുന്നത് അടുത്തത് ഉന്മീലനം എന്ന വി പദത്തിന്റെ വിപരീതം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉന്മീലനം എന്ന പദത്തിന്റെ വിപരീതം ഉന്മൂലനം നിമീലനം ആലാപനം അപഗ്രഥനം ഏതായിരിക്കും ഉന്മീലനത്തിന്റെ വിപരീതം അത് നിമീലനമാണ് അല്ലേ നിമീലനമാണ് ഉന്മീലനത്തിന്റെ വിപരീതമായിട്ട് വരുന്നത് ഈ നിമീലനം വെച്ചിട്ടൊരു ശൈലിയുണ്ട് ഗജ നിമീലനം കേട്ടിട്ടുണ്ടാവും ഗജനിമീലനം എന്നാൽ കണ്ടാലും കണ്ടില്ലെന്ന നാട്യമാണ് നമ്മള് ഇങ്ങനെ നടന്നു പോകുമ്പോ ആരെങ്കിലും കാണുമ്പോ കണ്ടാലും നമ്മൾ ഇങ്ങനെ കാണാത്ത പോലെ പോയില്ലേ കണ്ടാലും കണ്ടില്ലെന്ന നാട്യത്തിനെയാണ് ഗജനിമീലനം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഉന്മീലനത്തിന്റെ വിപരീതം എന്താണെന്ന് ചോദിക്കുമ്പോ ഉത്തരമായി വരുന്നത് നിമീലനമാണ് അടുത്തത് അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് അതിന്റെ ഒറ്റപദമാണ് നമുക്ക് നോക്കേണ്ടത് അറിയാൻ ആഗ്രഹിക്കുന്ന ആളിനെ നമ്മൾ പറയുന്നത് എന്താണ് ജിജ്ഞാസു ജിഗീഷു ജിഷ്ണു ജ്ഞാനി ഇതിൽ ഏതാണ് ശരിയായ ഉത്തരമായിട്ട് വരിക നമുക്കറിയാം അറിയാൻ ആഗ്രഹിക്കുന്ന ആളിനെ നമ്മൾ ജിജ്ഞാസു എന്നാണ് പറയാ അല്ലെ ജിജ്ഞാസു അപ്പൊ അറിയാനുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും അറിയാനുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ പറയുന്നത് ജിജ്ഞാസ എന്നാണ് അത് ജിജ്ഞാസയാണ് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ജിജ്ഞാസു ആണ് അതുപോലെ തന്നെയാണ് പഠിക്കാനുള്ള ആഗ്രഹം പിബഡിഷയാണ് ആഗ്രഹമുള്ള ആളാണെങ്കിൽ നമ്മൾ പറയും പിബഡിഷു എന്ന് പറയും പിബഡിഷു അടുത്തത് പാണിപാദം എന്നത് വിഗ്രഹിക്കുക എന്നാണ് ഇതാണ് മിക്ക കുട്ടികൾക്കും സംശയമായിട്ട് വന്നിട്ടുള്ളത് പാണിപാദം എങ്ങനെ വിഗ്രഹിക്കാം എന്നത് പാണി മുതൽ പാദം വരെ പാണിയും പാദവും പാണിയുടെ പാദം പാണിയിൽ പാദം നമുക്കൊന്ന് നോക്കാം പാണിയും പാദവും എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് കേട്ടാ പാണി പാദം എന്നാൽ പാണിയും പാദവുമാണ് അതായത് കയ്യും കാലും പാണി എന്ന് പറഞ്ഞാൽ കയ്യാണ് പാദം നമുക്കറിയാം കാലാണ് അല്ലെ അപ്പൊ പാണിയും പാദവും എന്നാണ് ഇപ്പൊ നമ്മളുടെ ഉത്തരമായിട്ട് പറഞ്ഞിരിക്കുന്നത് ശരി അടുത്തത് ഒരു പഴഞ്ചൊല്ലിന്റെ പരിഭാഷയാണ് സ്ട്രൈക്ക് വായിൽ വയിൽ ആണ്ട്ടാ സ്ട്രൈക്ക് വായിൽ ദ അയേൺ ഈസ് ഹോട്ട് എന്നതിന്റെ പരിഭാഷ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആവശ്യക്കാരന് ഔചിത്യം ഇല്ല കടിച്ചത് കരിമ്പ് പിടിച്ചത് ഇരുമ്പ് കാറ്റുള്ളപ്പോൾ തൂറ്റണം കാര്യത്തിന് കഴുതക്കാലം പിടിക്കണം നമുക്കൊന്ന് നോക്കാം സ്ട്രൈക്ക് വായിൽ ദ അയേൺ ഈസ് ഹോട്ട് നമ്മളുടെ ഇരുമ്പൊക്കെ പണിയുമ്പോൾ എങ്ങനെയാണ് കനലിൽ വെച്ചിട്ട് പഴുപ്പിച്ചെടുത്തിട്ടാണ് അല്ലെ നമ്മളിങ്ങനെ അടിച്ചുപരത്തിയിട്ട് അത് മേലെ അതും പണിയണത് അപ്പൊ അതെന്താണ് ആ കൂടി തന്നെ ചെയ്താലേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് അതിനുള്ള മാറ്റങ്ങൾ വരുള്ളൂ അപ്പൊ അതെന്താണ് കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്നാണ് അല്ലെ കാറ്റുള്ളപ്പോൾ ഏതാണോ യോജിച്ച സന്ദർഭം ആ അവസരത്തിൽ തന്നെ അത് പ്രവർത്തിക്കണം എന്നുള്ളതാണ് സ്ട്രൈക്ക് വൈൽഡ് അയർണീസ് ഹോട്ട് എന്നതിന്റെ പരിഭാഷ കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്നാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ പരീക്ഷയിൽ വന്ന പത്ത് ചോദ്യങ്ങൾ എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്ക് ഒന്ന് കമന്റ് ചെയ്യണം മഹണീപാദം മാത്രമായിരിക്കാം ചിലർക്കൊരു സംശയമായിട്ട് വന്നിട്ടുണ്ടാവാം അപ്പൊ ശരി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ടിയേഴ്സ് ബൈ